ഖുർആൻ അധികാര കേന്ദ്രങ്ങളിൽ വരുത്തിയ സ്വാധീനം എന്നതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ മർമ്മം. ഖുർആൻ ഒരു സമൂഹത്തിന് മുന്നിൽ നടന്ന വെളിച്ചമായപ്പോൾ അവർ ഏത് മേഖലയിലാണോ ഉണ്ടായിരുന്നത് ആ മേഖലയെ മുഴുവനും ഒരു അലാവുദ്ദീൻ്റെ അത്ഭുതം വിളക്ക് കൊണ്ട് അത്ഭുതം പൊട്ടിവിടർന്നത് പോലെ ചരിത്രത്തിൽ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടായി എന്നത് പിന്നീടുള്ള ലോക ചരിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ നടത്തിയ പരിവർത്തനം, ഖുർആൻ ഒരു മനുഷ്യനെ അവന്റെ ഫീൽഡ് മാറ്റുകയല്ല ചെയ്തു. കച്ചവടക്കാർ കച്ചവടക്കാരായി നിലക്കൊണ്ട്, ഭരണാധികാരികൾ ഭരണാധികാരികളായി, കാലഘട്ടത്തിൽ അവർക്ക് ഉന്നത സ്ഥാനം സമൂഹം കൽപ്പിച്ചിരുന്ന ആളുകളെ ഇസ്ലാമിൽ വന്നാൽ അതേ സ്ഥാനം അവർക്ക് കൽപ്പിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അധികാരികളെ അവരുടെ അധികാരത്തിന്റെ ചെങ്കോൽ അവരുടെ ഹസ്തങ്ങളിൽ നിന്ന് എടുക്കലായിരുന്നില്ല ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ലക്ഷ്യം. പക്ഷേ അവർ ഇതാ ഫഖഹൂ, അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് അവർ നന്മയെ അനുധാവനം ചെയ്യണം, അത്രമാത്രമേ ഉള്ളൂ. ഈ പരിവർത്തനം ഒരു സമൂഹത്തിന്റെയും നന്മയുടെ ഒരു സോഴ്സും ഇസ്ലാം ഇല്ലാതാക്കിയില്ല. എവിടെയെല്ലാം നന്മയുണ്ടോ ആ നന്മയുടെ വാതായനങ്ങളെ അടക്കാൻ ഇസ്ലാം ശ്രമിച്ചതേയില്ല. പകരം എന്താ ചെയ്തത്? ഇസ്ലാം വളരെ വലിയ ഒരു പരിവർത്തനം ഒരു സമൂഹത്തിൽ കൊണ്ടുവന്നു. ഖുർആൻ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ വേദഗ്രന്ഥവും ദീനും വന്നപ്പോൾ ആളുകളെ അവരവരുടെ തൊഴിലുകളിൽ നിന്നും അവരവരുടെ സാമൂഹിക സേവനങ്ങളിൽ നിന്നും പിന്മാറ്റുകയല്ല, പകരം ആ നന്മയുടെ വാതിലുകളിൽ അവരെ നിർത്തിക്കൊണ്ട് തന്നെയും അവരെ സമൂലമായ ഒരു പരിവർത്തനം ചെയ്ത് അടിസ്ഥാനപരമായ ആ നന്മ ഏറ്റവും പ്രശോഭിതമായി ലോകത്തിന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നതാണ്. അതീത രംഗത്തും ഖുർആൻ പ്രകാശിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും മാറ്റമുണ്ടായി. ഇത് ഖുർആൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അല്ലാതെ മനുഷ്യരെ അവരുടെ തൊഴിലുകൾ, അവരുടെ ഫീൽഡ്, അവരുടെ തൊഴില്, അവരുടെ സ്ഥാനമാനങ്ങൾ ഇതില്ലാതെയാക്കാനുള്ള ഒരു ശ്രമവും ഖുർആൻ ഉണ്ടാക്കിയിട്ടില്ല. അധികാരികൾക്ക് അധികാരിയാകാം, പക്ഷെ അവർ പഠിച്ച് നന്നാവണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ കച്ചവടക്കാരായി തുടരട്ടെ, പക്ഷെ കച്ചവടക്കാർക്ക് ചില നിയമങ്ങൾ, അവർക്ക് ശുദ്ധമായ നിലയിൽ കച്ചവടം നടത്താനും എന്നാൽ സമൂഹത്തെ അമിതമായി ചൂഷണം ചെയ്യാതെ അവരുടെ ഗുണം ലോകത്തിന് ലഭ്യമാവുകയും ലോകം അവരെ കൊണ്ട് ജീവിക്കുകയും ചെയ്യാനുള്ള ചില മാനദണ്ഡങ്ങളും നിയമങ്ങളും ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ അവർ കച്ചവടക്കാരായപ്പോഴോ ആ കച്ചവടക്കാർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കച്ചവടക്കാരായി മാറി. യമന്റെ ഒരു ചരിത്രം, ലോകത്തെ വലിയ പ്രധാനപ്പെട്ട കച്ചവടക്കാർ യമനികളാണ്. അതിരാവിലെ കട തുറന്നിരിക്കുന്ന ഒരാൾ ഇരുന്ന് ഖുർആനോട് മാത്രമേ, അപ്പോൾ ഒരാൾ കടയിൽ വന്നു, കടയിൽ വന്നാലിൻ്റെയും കടയിൽ അയാൾ ഈ ഓതുന്നതിനിടയിൽ അയാൾ ആവശ്യപ്പെട്ട ആ വസ്തു എടുത്തു കൊടുത്ത് അതിൻ്റെ പണവും വാങ്ങി വെക്കും. പിന്നെ അയാൾ വീണ്ടും ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യും. അപ്പോൾ അടുത്ത ഒരു കസ്റ്റമർ വരും, ചരിത്രമാണ് ഈ പറയുന്നത്. അടുത്ത കസ്റ്റമർ വന്നാൽ ഇതിനിടയിൽ ഈ കച്ചവടക്കാരൻ പരിസരത്തെ ഈ തത്തുല്യമായ കടകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ കടകളിലൊന്നും ഇതുപോലെ ഒരു കച്ചവടവും നടന്നിട്ടില്ല, ഒരു കസ്റ്റമറും വന്നിട്ടില്ല. അപ്പോൾ ഈ ഓതുന്നതിനിടയിൽ ഈ കച്ചവടക്കാരൻ തൻ്റെ സുഹൃത്തിൻ്റെ കട ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് പോയിക്കോ, അവിടെ ഇതുവരെ കച്ചവടം നടന്നിട്ടില്ല, ഇതേ സാധനമെല്ലാം അവിടെയുണ്ട്, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമ്മൾ ചിന്തിച്ചു ഭയങ്കര, നിങ്ങൾ അതൊന്ന് ചിന്തിക്കുക, മനസ്സിൽ അതൊന്ന് ചിന്തിക്കുക. ഖുർആൻ ഓതുന്നതിനിടയിൽ ആദ്യത്തെ കച്ചവടം വന്ന അത് സ്വീകരിച്ച് പണവും കൊടുത്ത് അത് പെട്ടിയിലിട്ട് ഈ ഓതുന്നതിനിടയിൽ അയാൾ പരിസരത്തെ തൻ്റെ തത്തുല്യമായ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാകട്ടെ, അവിടെ കച്ചവടം നടന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാത്ത വേദന, തൻ്റെ ഒരു കൂട്ടുകാരനല്ലേ. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ് എന്ന പുണ്യ റസൂൽ. അവർ ലോകത്ത് അവരുടെ സ്നേഹം കൊണ്ട് അവരൊരു ശരീരത്തെ പോലെയാണ് മുസ്ലിമീൻ. ഇദസ്തക മിൻഹു ഉലൂൻ തദാഅ ഇലൈഹി സായിറുൽ ജസദ് എന്ന പുണ്യ റസൂൽ. അവരുടെ ഒരു അവയവത്തിന് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ നഷ്ടം
ഒരവയവത്തിന് നഷ്ടമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, രോഗം വരുമ്പോൾ മറ്റവയവങ്ങൾ സഹകരിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഉമ്മത്ത് മുസ്ലിം ലോകത്ത്, ഉമ്മത്ത് മുസ്ലിമത്ത് ലോകത്തിന് കാണിച്ച മാതൃകാപരമായ വെളിച്ചം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു നിലപാടാണ് അവർ കൊണ്ടുവന്നത്. ഇവിടെയും അവർ പിന്നെ നിഷ്കാമ കർമ്മികളാണ്. അവർ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാലഘട്ടത്തിലും മനുഷ്യർ അതിക്രമം ചെയ്ത ഒരു സമൂഹം സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇത്രയേറെ നിർഭയരായി വസിക്കാൻ കഴിഞ്ഞ ഒരു സമൂഹം, ഇസ്ലാമിക സൊസൈറ്റിയുടെ ഉത്ഥാനതയുടെ ഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടായ സുരക്ഷിതത്വം പോലെ ഒരു സുരക്ഷിതത്വം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന നേരത്താണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ അരികിൽ വരുന്നത്. അപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ വന്ന് പറഞ്ഞു നബിയോട്, അല്ലാത്ത ദുഉലനായ റസൂലുള്ളാ, നബിയെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടി വന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഹബീബായ നബി ചോദിച്ചു, അതിനെന്താണ് ഖബ്ബാബെ ഉണ്ടായത്? അപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ ഒന്നിങ്ങനെ പുറംതിരിഞ്ഞു നിന്നു മുസ്തഫ നബിയുടെ നേർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന ജല്ല വഅല, ഹബീബ റസൂൽ വേദനിച്ചു പോയി. എന്താണ്? ഖബ്ബാബിനെ ആരോ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് അഗ്നി തീയുണ്ടാക്കിയിട്ട് തീയിലിട്ട് ചുട്ടിട്ടുണ്ട്. ആദ്യകാലത്തെ സ്വഹാബികളിൽ ഒരാളാണ്, അടിമയുമാണ് മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഓത്ത് കേട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ പോലും മുസ്ലിമായിട്ടുള്ളത്. ഉമർ മുസ്ലിമാകാൻ കാരണക്കാരനായ എന്ന സൂറത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബിന്റെ റളിയല്ലാഹു അൻഹു പെങ്ങളുടെ വീട്ടിൽ വെച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഓടിയത് ഖബ്ബാബായിരുന്നു. ആ ഓത്ത് കേട്ടുകൊണ്ടാണ് സയ്യിദുനാ ഉമർ തന്റെ സഹോദരിയെ കൊലപ്പെടുത്താൻ വേണ്ടി കയറി വരുന്നത്. ആ ഖബ്ബാബിനെ ശത്രുക്കൾ ഇങ്ങനെ ചുട്ടിട്ടുണ്ട്, ഭാഗമാകെ പൊള്ളിയിട്ടുണ്ട്, വാരിയലിന്റെ ചില ഭാഗങ്ങൾ പുറത്തു കാണുന്നുണ്ട്. പുണ്യ റസൂൽ അത് കണ്ട് വളരെ വേദനിച്ചു. അല്ലാത്ത ദുഉലന, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ദുആ ചെയ്തൂടെ നബി എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബ റസൂൽ പറഞ്ഞു. അപ്പോൾ പുണ്യ നബി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട സൂചനയാണ്. പുണ്യ റസൂൽ പറഞ്ഞത്, ഒരു സർവാഭരണ വിഭൂഷിതയായ ഒരു പെണ്ണ് ഈ മക്കയിൽ നിന്ന് സനആ വരെ യാത്ര ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. അന്ന് ലഹറൽ ഇസ്ലാമു ഫിൽ ബർരി വൽ ബഹർ, എവിടെയും ഇസ്ലാം വളർന്നിട്ടുണ്ടാവും, ഇവിടെയും ഇസ്ലാമിന്റെ വെളിച്ചമുണ്ടാവും. ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതമായി ലോകം അംഗീകരിച്ചിട്ടുണ്ടാവും. അന്ന് സർവാഭരണ വിഭൂഷിതയായ ഒരു പെണ്ണ് മക്കയിൽ നിന്ന് അനേകാനേകം കിലോമീറ്ററുകൾ അപ്പുറം യമന്റെ തലസ്ഥാനമായ സനആ വരെ യാത്ര ചെയ്യും. ലാ തഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളെയും ഈ പെണ്ണിന് പേടിക്കേണ്ടി വരില്ല. ഇസ്ലാം വളർന്നാൽ, ഇസ്ലാമിന്റെ നിയമം ലോകത്ത് വരുന്നാൽ അത് സ്വീകരിച്ച ജനത പെണ്ണിന് അത്ര വലിയ സുരക്ഷിതത്വം നൽകുമെന്ന് പുണ്യ റസൂൽ. ഏത് കാലഘട്ടത്തിലും മനുഷ്യ സമൂഹം എവിടെയെല്ലാം നാഗരികതയുണ്ടായോ അവിടെയെല്ലാം പെണ്ണ് പേടിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയും അങ്ങനെ. എന്താണ് ലോകത്തെ സാഹിത്യപടുക്കളായിരുന്നില്ല അറബികൾ? സാഹിത്യമാണല്ലോ, സാഹിത്യകാരന്മാരാണല്ലോ നാഗരികതയുടെ വക്താക്കൾ. ലോകത്തെ അറബികൾ സാഹിത്യകാരന്മാരാ. അപ്പോൾ നാഗരികതയുടെ പൂട്ടും വെളിച്ചവും അറിയുന്നത്, അതിന്റെ പുറംവാതിലും അകംവാതിലും അറിയുന്നത് സാഹിത്യകാരന്മാരാണല്ലോ, അറബികളാണല്ലോ. എന്താണ് അവരുടെ നിലപാട്? അവർ രാത്രിയായാൽ ഒട്ടകങ്ങളെയും ഓടിച്ച് ഓരോ ഗ്രാമങ്ങളെ തേടി പോകും. എന്തിനെ? പെണ്ണുങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ട് റേപ്പ് ചെയ്യും. فالموريات قدها فالمغيرات صبها فأثرن به نقع فوسطن به جمع إن الإنسان لربه لكنود. ചിന്തിക്കുക, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കേന്ദ്രത്തിന്റെ മൂക്കിന്റെ ചുവട്ടിൽ വെച്ചാണ് ഒരു പെൺകുട്ടി ചരിത്രത്തിൽ തുല്യതയില്ലാതെ ഈ വർഷവും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസം കൊണ്ട് നാം ലോകത്തേക്ക് ശാസ്ത്രവും ടെക്നോളജിയും വിൽക്കാൻ മാത്രം കരുത്തുള്ളവരാണ് ഇന്ന് ഇന്ത്യക്കാർ. ലോകത്തെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയല്ല, ഇന്ത്യയാണ്.
ലോകത്തെ മുഴുവനും നാളെ കൈപ്പിടയിൽ ഒടുക്കും എന്ന് പലരും പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ മാനവ വിഭവശേഷിയും ഇന്ത്യയുടെ ശാസ്ത്രീയവും ടെക്നോളജിയുമായ കുടിപ്പും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അത്ര വലിയ വിദ്യാഭ്യാസം നമ്മൾ ഇന്ന് നേടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സംസ്കാരം എന്താണ്? എല്ലാ ടെക്നോളജിയും എല്ലാ വിവരവും നമുക്കുണ്ട്. പക്ഷേ സൊസൈറ്റിയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ സ്ത്രീകളോട് കാണിക്കുന്ന രീതി എന്താണ്? അവിടെയാണ് 1400 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിന്ന് സുനാവരെ സർവാഭരണ വിഭൂഷിതയായി യാത്ര ചെയ്യുന്ന പെണ്ണിനെ ലാ തഖാഫു ഇല്ലല്ലാഹ് അല്ലാതെ ഒരാളെയും പേടിക്കേണ്ടി വരില്ല എന്ന് പുണ്യ റസൂൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ? പിന്നെ നിങ്ങളെ ചിന്തിക്കണം, അവർ സമൂലമായ മാറ്റം ഉണ്ടാക്കി. അവർ അവരുടെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു. ഉമ്മു സലമ ബീവിയെ 400 കിലോമീറ്റർ കടത്തി കൊണ്ടുവരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ ഉമ്മു സലമ ബീവിയെ കൊണ്ടുവരിക, മക്കയെന്ന് കൊണ്ടുവരിക. 2 കഴിയുമ്പോഴാണ് അവർ മദീനയിലെത്തുന്നത്. ഒരു കാഫില സംഘമില്ല. ഒരു ആ ചെറുപ്പക്കാരൻ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മുന്നിൽ നടക്കും. ഉമ്മു സലമ ബീവി ഒട്ടക പുറത്തു. നിങ്ങളത് ആലോചിക്കുക. ഉമ്മു സലമ ബീവി എപ്പോഴും പറയായിരുന്നു, മാ റഅയ്തു അക്റമ മിൻഹു, ഇതിനേക്കാൾ മാന്യനായ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മിണ്ടൂല, മിണ്ടുക പോലുമില്ല ഉമ്മു സലമ ബീവിയോട്. റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മുന്നിൽ നടക്കും. എന്തെങ്കിലും താഴെ ഇറങ്ങേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ ഉമ്മു സലമ ബീവി ഒച്ചയനക്കും. അപ്പോൾ ഇങ്ങനെ ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കും. മദീനയിലേക്ക് ഉമ്മു സലമ ഒറ്റക്ക് പുറപ്പെട്ടതാ. റളിയല്ലാഹു അൻഹ മക്കാങ്ങാടിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു, ഇവിടെയൊക്കെ പെണ്ണ്? ഈ വൈകുന്നേരത്ത് ഞാൻ ഉരീദുൽ മദീന, ഞാൻ മദീനയ്ക്ക് മദീന ഇല്ല, മദീനയ്ക്ക് നീ എങ്ങനെ പോകും? ഇവിടെ പോയി കാഫില, ഒരു കാഫിലയും ഇപ്പോൾ മദീനയിലേക്ക് പുറപ്പെടുന്നില്ലല്ലോ. നീ പെണ്ണല്ലേ? ഇല്ല, ഞാൻ പോകും. ഭർത്താവ് അബൂ സലമ മദീനയിലാണ്. ഞാൻ പോകും, സമ്മതിക്കൂല. അപ്പോൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു ചെറുപ്പക്കാരൻ, ഞാൻ വരാൻ കൂടെ ഒട്ടപ്പുറത്തിരുന്നില്ല. മക്ക മുതൽ മദീന വരെ 2 ഒട്ടപ്പുറത്ത്, പക്ഷേ ഇരുന്നില്ല. ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ചെറുപ്പക്കാരൻ മുന്നിൽ നടന്നു. ഓരോ സന്ദർഭത്തിലും എവിടെയാണോ ശബ്ദം അവരുടെ അനക്കുന്നത്, അവിടെ ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കും. എല്ലാം കഴിഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ അടുത്തെത്തിയാൽ ആ ചെറുപ്പക്കാരൻ വന്ന് ഒട്ടകത്തെ വീണ്ടും താഴ്ത്തി, ഒട്ടകത്തെ എണീപ്പിച്ച് ഒട്ടകത്തിൻ്റെ താഴ്ത്തി ഒട്ടകപ്പുറത്ത് കയറാൻ സൗകര്യമാക്കി. പിന്നെ കയറും പിടിച്ച് മുന്നിലടക്കും. ഒരാളെയും ഒരു പെണ്ണിന് പേടിക്കേണ്ടാത്ത ഒരവസ്ഥ ലോകത്ത് ഇസ്ലാമിന് മാത്രമേ സംജാതമാക്കാൻ കഴിയൂ എന്ന് പുണ്യ റസൂൽ മാറ്റമുണ്ടാക്കി. അപ്പോൾ അവർ ചെന്ന ഭാഗങ്ങളിലെല്ലാം ലോകത്ത് സുരക്ഷിതത്വമുണ്ടായി.